അകലെ പൂവും പറിച്ച് കൊണ്ടുകൊണ്ട് വരും. ഹലോ മച്ചമ്മറ, എല്ലാവർക്കും എനിക്ക് പുതിയൊരു വീഡിയോ യൂസ് ആവുന്നു. അപ്പോൾ മച്ചമ്മറ, നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആമ്പൽപ്പാടം കാണാൻ പോകണം മച്ചമ്മറെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ. കുറെ ആൾക്കാർക്ക് അറിയില്ല, അപ്പോൾ നമ്മൾ തോണിയിലെ ഫോട്ടോ സംഭവം നമ്മൾ തോണിയിൽ പോയോണ്ട് കേട്ടാ. ആ നല്ല അടിപൊളി അടിപൊളി ഒരു ഫീലിംഗ് ആണ് തോണി പോകുമ്പോ. അവിടുന്ന് കരയെന്ന് നോക്കുമ്പോ നമുക്ക് അത്ര വലിയ റംഗൊന്നും ഇല്ല, കാരണം പിരിഞ്ഞ പൂവൊക്കെ മുട്ടായി പോയി. നമ്മള് 10 മണിന്റെ ആവശ്യമാണ് നമ്മള് വന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ പൂവൊക്കെ മുട്ടായി പോയി. വരുവാണെങ്കിൽ ഒരു 7 മണി ആ ഒരു ടൈമിലൊക്കെ വന്നാല് നല്ല അടിപൊളിയായിട്ട് ഫുൾ പൂവും വിരിഞ്ഞ് നിൽക്കണൊക്കെ കാണാൻ പറ്റും. അത് വേറൊരു ടീമുണ്ട്. നമുക്ക് ആമ്പലായിട്ടൊരു മാല നമുക്കൊരു അടിപൊളി മാല കിട്ടിട്ടോ ആമ്പലായിട്ട്. ഒരു ഫാമിലി ഉണ്ട് കേട്ടോ, നമുക്ക് വീണ്ടും ചോദിച്ചു നോക്കാം. സാക്കാല പൂവും പറിച്ച് കൊണ്ടുകൊണ്ട് വരും. അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു നോക്കാം. ഹലോ, ഒരുപാട് പൂ പറിച്ചിട്ട് അവര്. ഇതൊക്കെ എന്താ ചെയ്യണേ നിങ്ങൾ കൊണ്ടുപോയിട്ട്? ഉണ്ടാവോ വീട്ടില് കൊള്ളണ്ടോ? എങ്ങനെ പാത്രത്തിലുണ്ടാക്കും? ഒരു ചാക്കിലൊക്കെ കൊണ്ടുപോകണ്ടല്ലേ. ഇതാണ് അതിന്റെ വിത്തല്ലേ? ഇതാണ് അതിന്റെ വിത്ത്. അവരുടെ മുട്ടായി പോയി അല്ലേ. ഇത് നമ്മളപ്പോ തോണി വന്ന ടീമാണ് കേട്ടോ. എങ്ങനെയുണ്ടായി അനുഭവം? ഏ തോണിയില് സൂപ്പറല്ലേ. തോണിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ടിങ്? രാവിലെ 6 മണി മുതൽ. രാവിലെ 6 മണി. തോണിന്റെ റേറ്റ് അല്ല, തോണിയില് നമുക്ക് ഒരാൾക്ക് കേറാനുള്ള റേറ്റ് ആണ്. ഇപ്പൊ ഒരു ഫാമിലി ഇപ്പൊ ഒരു അഞ്ചാൾ വരാണെങ്കിൽ ഞങ്ങൾ ആമ്പൽപ്പാറത്താണ് ആമ്പൽ വിൽക്കണേ. ഞാനും ഉമ്മാറെ കണ്ടിട്ടേ ഇവിടെ കുറച്ച് ആമ്പല് വെച്ചിട്ടുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ഒരു 50 വിൽക്കാൻ വെച്ചാണല്ലടാ. വിൽക്കാനാണ് 30 രൂപ. ആ 30 രൂപയാണ് ഒരു കെട്ടിന്. രാവിലെ 5 മണിക്ക് ഇവിടെ പൂക്കളൊക്കെ വിരിഞ്ഞേക്കും. രാവിലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ പൈസ ഇങ്ങനെ കെട്ടാക്കി വെച്ചിക്കണം. അമ്മാര് ചെലവാണ് ഇവിടെ. അപ്പൊ അവിടൊക്കെ റെഡ് പൂവാണ് വിരിയില്. അപ്പൊ ഈ ഭാഗത്തെ ഫുള്ള് വൈറ്റ് ആണ്. അത് ജസ്റ്റ് നമുക്കൊന്ന് പോയൊക്കെ അവിടെ. എപ്പോ എന്നാ? 10 ഇഞ്ച്. 10 ഇഞ്ചില് ഇത്ര പൂവോ? കുറവല്ലേ. അരക്ക് വെള്ളം ഉണ്ട് അവിടെ. ബാക്കില് ഇവിടെ ഉള്ള ആമ്പലൊക്കെ ആളുകൾ പറിച്ചു പോയിട്ടാണ്. ഇതിപ്പോ നാളെ മറ്റന്നാളോ ട്രാക്ടർ ഇട്ട് പൂട്ടു. അപ്പോ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ ഇതൊക്കെ പറിച്ചു പോണത്. അപ്പോൾ നാട്ടുകാരൊന്നും പറയണമെന്നില്ല. ഇപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പറിച്ചു പോവാം. കാരണം 2 ദിവസം കൂടി കഴിഞ്ഞാൽ ട്രാക്ടർ ഇട്ട് പൂട്ടി ഒന്നായിട്ട് സൈസാക്കള. അപ്പോൾ വിത്തിറക്കുമ്പോൾ ഇതൊന്നും പാടില്ലല്ലോ. ഫോട്ടോ എടുക്കാം. വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ്. കുറെ ആളുകളൊക്കെ വന്നിരുന്നു. ഞങ്ങള് വരാൻ വേണ്ടി കുറച്ച് വഴുകി പോയി. ഞങ്ങളിത് അറിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോ ചെറുതായിട്ട് വർക്കിന് പോയപ്പോ ഇന്നിപ്പോ കറണ്ട് ഇല്ലാത്തൊരു ഒറ്റ കാരണത്താല് ലീവായി പോയി. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞത് ആമ്പൽപ്പാടുണ്ട് അവിടെ കുറെ ആമ്പലുകളൊക്കെ ഉണ്ട്, കുറെ ആളുകൾ വന്ന് പറക്കലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ ഞങ്ങൾ വെറുതെ രസമായിട്ട് വന്നപ്പോഴാണ് നമ്മൾ എനിക്ക മച്ചാനെ കണ്ടത്. അപ്പൊ എനിക്ക മച്ചാനെ ഞങ്ങളോട് പറഞ്ഞു ഏതായാലും നിങ്ങളെ കൂടെ നിൽക്കില്ല, നമുക്കൊരു കൈ നോക്കാന്ന് വെച്ചു. അപ്പൊ
അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തായാലും കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഒരു യാത്രകൾ. ഏതായാലും നമുക്ക് ഇനി ഒരുപാട് ആമ്പൽപ്പൂ പറിക്കാനുണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ തോണിയിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ക്യാമറ ആയിട്ട് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ ഫോട്ടോഷൂട്ടിന് വന്ന് അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 9 or 10 ആയിട്ടുണ്ടാവും, 10 ആയിട്ടുണ്ടാവും. ഇന്നലെ സൺഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇത് പറിച്ച് പോയിട്ടുണ്ട്. ഞങ്ങളിന്ന് മൺഡേ വർക്കിനിറങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് വന്നപ്പോൾ തന്നെ ആളുകൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇന്നലെ തന്നെ ഒക്കെ പറിച്ച് പോയിട്ടുണ്ട്. ചെമ്മാട് വഴി കൊടിഞ്ഞിക്ക് പോകുമ്പോൾ ചെറുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ ഈ ഇത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് കിടക്കുന്ന ഒരു കൃഷിയായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. പക്ഷെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കൃഷിയായിട്ട് ഏക്കറെ കാണുക. പക്ഷെ എന്താ വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ ഇതൊരു കൃഷിയല്ല, ഇതിൻ്റെ പുറകിലൊരു ചെറിയൊരു കഥ ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത്. ഞാൻ അവിടെ പുറത്ത് അവിടെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ ഓരെന്താ പറഞ്ഞ അറിയോ, ഒരു പറഞ്ഞ് സൂറാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താത്ത അയാളെ നാട്ടിന്ന് അതിനങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടെന്നാണ്. അപ്പൊ അതിന്റെ നാട്ടിന്ന് ഒരു വിത്ത് കൊണ്ടെന്നാണ്ട് ഇവിടെ തോട്ടിലിട്ടാണ്. തോട്ടിലിട്ടെന്നല്ല, അത് പിന്നെ തോട്ടിന്ന് പാടത്തേക്കായി. പാടത്ത് പിന്നെ ട്രാക്ടറൊക്കെ മെതിച്ചു പോയപ്പോ പിന്നെ ഫുള്ളായിട്ടാണ്ട് ഉണ്ടായി പോയതാ. അങ്ങനെ ഉണ്ടായതാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മളെ എൻ കെ മച്ചാൻ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടുന്ന് ഒരു ചെറിയൊരു താത്തക്കുട്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഒരു മാങ്ങ തിന്നാണെങ്കിൽ ആ മാങ്ങൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒറ്റയേറ ഏക്കർ അങ്ങേ കണ്ടത്തേക്ക്. പിന്നെ അത് കുറച്ച് ഒരു മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ പോയി നോക്കുമ്പോൾ എന്തേക്കര കാണല്, അതൊരു മാവായിട്ട് എന്നതുപോലെയാണ് സൂറാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. ഇത് എനിക്ക് പറയുകയാണെങ്കിൽ ആ സൂറാത്ത എന്നൊരു പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഈ ഭൂമിയിൽ വന്നത് കൊണ്ട് നമ്മുടെ ഈ ഇനിയുള്ള തലമുറക്കും ഇപ്പോൾ നിൽക്കുന്ന ആളുകൾക്കും ഒരു ആനന്ദം നൽകാൻ പറ്റിയൊരു പാടാണ് ഈ ആമ്പൽപ്പാടം. പക്ഷേ ഇതിന് ആമ്പൽപ്പാടം എന്നാണെന്നല്ല പറയേണ്ടത്, എന്താന്ന് വെച്ചാൽ സൂറാത്ത പാടെന്നാണ് പറയേണ്ടത്. കാരണം ആ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണല്ലോ നമുക്കിത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി എല്ലാവരും അടുത്ത വർഷത്തിൽ എല്ലാവരും നേരത്തെ വരിക. കാണാൻ ഒരുപാട് ഏരിയകളുണ്ട്. പക്ഷെ എത്ര ദൂരത്തു നിന്ന് വന്ന് വണ്ടി വിളിച്ചു വന്നവരും എണ്ണ അടിച്ചു വന്നവർക്ക് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ ലൈഫിലെ ഇത്ര ഒരു സെറ്റ് പറഞ്ഞ ഒരു സ്ഥലം കണ്ടിട്ടില്ല. കുറച്ച് ടാസ്ക് ആണ്, ചളിയാണ് കൂടുതൽ പറിച്ചെടുക്കുന്നത്. പിന്നെ കുഴിയുണ്ട് വലിയ, നടുവിലായിട്ട്. ആരും അറിയാത്തവരൊന്ന് പറിക്കുമ്പോ ശ്രദ്ധിക്കുക, നീന്താ അറിയാത്ത ഇറങ്ങരുത്. അതാണ് ഇതീ പറയാനുള്ളത് കാര്യമായിട്ട്. കുറച്ച് ടാസ്ക് ഉണ്ട് പരാതി. വിൽപ്പനക്കുള്ള പൂവല്ലേ, എത്ര ഒരു കെട്ടിന്? എത്ര? 50 rupees. അത് ശരി. നമ്മളെ ആളുകളുടെ ഇടയിൽ എന്താ ചളിയാണ്ട, വെള്ളത്തിലിറങ്ങി അവര് നനണ്ട, ഒന്നും വേണ്ട, നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളി പൂ തന്നെ പറിച്ചു കൊടുക്കല. പറിച്ചു കൊടുക്കുക, ഇത്ര ഒരു സൗകര്യം നമ്മുടെ നാട്ടില് ചെയ്തു കൊടുക്കാറുണ്ട്. വലിയതല്ല, നമുക്കൊരു സഹായം. അമ്മച്ചോറ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.